അപ്പോൾ നമ്മളിന്ന് ഏകദേശം ഒരു 10 മണിയായപ്പോഴാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നത്. അപ്പോൾ ഈ 10 മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഫിഷ്ലാൻഡിൽ മീനുകളൊന്നുമില്ല വിൽക്കാനായിട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ബെർത്തിന് അവിടെയായിട്ട് ആളൊക്കെ ഒരുപാട് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാര്യം എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ പോയി ഒരാളോട് ചോദിച്ചപ്പോൾ ഒരാൾ പറയുകയാണ്, ഇവിടെ ഒരുപാട് മീനൊക്കെ വെള്ളത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഒരു വള്ളത്തിൽ ഒരു 4-5 ആളുകൾ വന്നിട്ട് വല വയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരാൾ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ അടിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ വല വെച്ച് കഴിഞ്ഞാൽ മീനൊക്കെ നമ്മുടെ ഈ വെള്ളത്തിൽ കിടന്ന് അടിക്കുന്ന ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ഓടി വലയിലോട്ട് കയറും. അതിന് വേണ്ടിയിട്ടാണ് ഒരാൾ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ്ലാൻഡിൽ വള്ളങ്ങളൊന്നുമില്ല മീൻ വിൽക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഇവിടെ എന്താണ് സംഭവം എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ആ വല അവർ ആ മീനിനെ ചുറ്റും വച്ചിട്ട് അങ്ങനെ വള്ളം ചെറുതായിട്ട് നോട്ട് സ്പീഡിൽ അങ്ങനെ ഓടി ഓടി നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് അവിടെ വന്ന് നിൽപ്പുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വല അവർ വലിച്ച് വള്ളത്തിൽ കയറ്റിയപ്പോഴാണ് കാണാൻ പറ്റിയത് ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ സൈസ് മീനുകളൊന്നുമല്ല. നമ്മുടെ ഈ ചീലാവ് എന്ന് പറയുന്ന മീനില്ലേ, ചീലാവ്, അതുപോലെ നമ്മുടെ കാര, ചെറിയ കാര, അങ്ങനെ കുറേ ഐറ്റം മീനുകളാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. കാണാനായിട്ട് ഒരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. കാരണം നമുക്ക് ഉൾക്കടലിലൊക്കെ ചെയ്യുന്നത് പോലുള്ള ഒരു രീതിക്കാണ് നമ്മുടെ ഈ കര സൈഡിൽ നിന്നിട്ട് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ അങ്ങനെ നോക്കി നിന്നതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ള ഒരു അവസ്ഥയാണിത്. അവർക്ക് കിട്ടിയ മീൻ കരയിൽ കൊണ്ടുവച്ച വലയിന്ന് അഴിച്ചു മാറ്റുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ഒരു കുട്ട മീൻ അവർ വിറ്റ് കഴിഞ്ഞു. 1600 രൂപയാണ് ഈ ചീലാവിന് വില പോയത്. അപ്പോൾ ഇനി ഏകദേശം 1-2 കുട്ടയ്ക്ക് വരും മീൻ ഈ വലയിലുള്ളത്. അവർ അതിനെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇച്ചിരി ലാഭം കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ്. കാരണം കര സൈഡിലാകുമ്പോഴത്തേക്കും ഒരുപാട് മണ്ണെണ്ണയും പെട്രോളും ഒന്നും അധികം ചെലവൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് കണ്ട് ഇവർ 4 ആളുകളാണ് ഈ വള്ളത്തിൽ ജോലിക്ക് പോയത്. അപ്പോൾ അവർക്ക് കുറച്ച് ക്യാഷ് കിട്ടാനായിട്ടൊക്കെ സാധ്യത ഉണ്ട്. ഇതാ ഈ സൈസ് മീനാണ് ചീലാവ്. അപ്പോൾ നമ്മൾ ഈ പാരമീൻ അതുപോലെ ചെമ്പല്ലി അമൂറൊക്കെ പിടിക്കാനായിട്ട് ഈ മീനിനെ ജീവനോടെ ഇട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് ആ മീനുകളൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരു ഐറ്റം മീനാണ് ഈ ചീലാവെന്ന് പറയുന്ന മീൻ.